അങ്ങനെ കാലം കുറെ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഒരു അടുത്ത കാലത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടാവാനുള്ള ഇടയായത്. പല കാരണങ്ങളുണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ. ഒന്ന്, ഈ വന്യജീവികളുടെ വാസസ്ഥലങ്ങളിലേക്കുള്ള കടന്നുകയറ്റം തന്നെയാണ്, നമുക്കത് നിഷേധിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മുടെ ജനപ്പെരുപ്പം. അപ്പോൾ ജനം പെരുകുമ്പോൾ തീർച്ചയായിട്ടും ഭക്ഷണ പ്രശ്നം വരും, അപ്പോൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഭൂമി വേണം. പിന്നീട് നമ്മുടെ വികസനം, വികസനം എന്ന് പറയുമ്പോൾ അതിൽ വൈദ്യുതിയുടെ ആവശ്യമുണ്ട്, അപ്പം പദ്ധതികൾ വരുന്നു. ഇങ്ങനെ കാട്ടിലേക്കുള്ള കടന്നു കയറ്റങ്ങൾ കാടിനെ ഒരു ജീവസമൂഹമാക്കി മാറ്റിക്കുന്നു. ശരിക്കും ഫ്രാഗ്മെൻറ്റേഷൻ നടന്നു. അപ്പോൾ ഈ പ്രത്യേകിച്ചും വലിയ ജീവികളൊക്കെ തന്നെ ഒരുപാട് സഞ്ചരിക്കേണ്ട, പ്രത്യേകിച്ചും ആന പോലുള്ള ജീവികൾക്ക് ഒരുപാട് ഏരിയകളൊക്കെ വേണം. അപ്പോൾ ഇതിൻ്റെ ഏരിയകളൊക്കെ കുറഞ്ഞു വരുമ്പോൾ പിന്നീട് അവ പുറത്തേക്കുള്ള പ്രഷർ കൂടും. അങ്ങനെ അവ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പ്രവണതയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു സഹവർത്തത്തിലായിരുന്നു എന്നുള്ളത്. അന്നും കാടിൻ്റെ വെളിയിലൊക്കെ നമ്മുടെ കടുവയായാലും ആനയായാലും പന്നിയായാലും ഒക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിക്കഴിഞ്ഞു. കാരണം കൃഷിക്കാരുടെ ഭാഗത്ത് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം അവരുടെ കൃഷി നാശമൊക്കെ തന്നെ പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു നമ്മുടെ ഒരു കടന്നു കയറ്റം നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. ഇത് മുൻപോട്ട് പോകും തോറും ഇതിങ്ങനെ കൂടി വരാൻ തന്നെയാണോ സാധ്യത? സാധ്യത നമ്മളങ്ങനെ കാണണം. കാരണം ഇത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല. ഇത് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം മാറിയല്ലോ, ഈ മാൻ ആൻഡ് ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന് എന്താണ് ഒരു ഒരു ശാശ്വത പരിഹാരം നമുക്ക് പെട്ടെന്ന് നിർദ്ദേശിക്കാൻ കഴിയില്ല. എങ്കിലും ഇതിൻ്റെ പ്രശ്നങ്ങൾ ലഘൂകരിച്ചുകൊണ്ടിരുന്ന നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളിപ്പം ആലോചിച്ച് വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഏറ്റവും വേദന നിറഞ്ഞ ഒരു വാർത്ത, വീടിൻ്റെ മുറ്റത്തിരുന്ന് പത്രം വായിക്കുന്ന ഒരാളെ കാട്ടുപോത്ത് വന്ന് ആക്രമിച്ച് അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തീർത്തും അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരെ പെട്ടെന്ന് തന്നെ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മുൻകരുതൽ എടുക്കാം എന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും എങ്ങനെയാണ് നമ്മൾ അത്തരം സന്ദർഭങ്ങളിൽ മുൻകരുതൽ എടുക്കേണ്ടത്? ഇന്നലെ വേദനാജനകം തന്നെയാണ് ആ വാർത്ത. എൻ്റെ ഒക്കെ അനുഭവത്തിൽ പത്ത് 25 വർഷം കാടിൻ്റെ അകത്ത് തന്നെ ജോലി ചെയ്തുകൊണ്ട് എൻ്റെ ഒക്കെ അനുഭവം എന്ന് പറയുന്നത് എന്നാലും ഈ ജീവികളൊന്നും തന്നെ നമ്മളെ ആക്രമിക്കുന്ന ജീവികളല്ല എന്നുള്ളത്. ഒന്നും നമ്മളെ ആക്രമിക്കാൻ വരുന്ന ജീവികളല്ല. അങ്ങനെ ഇവയൊക്കെ തന്നെ അക്രമകാരികളായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റില്ല, 2 മാസമായിട്ടുള്ളൂ പുറത്തിറങ്ങിയിട്ട്. ഞങ്ങളൊന്നും ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. അത് കടുവയാലും ശരി, ആനയാലും ശരി, പന്നികളായാലും ശരി, ഒക്കെ കാട്ടിനകത്തുണ്ട്. അതിൻ്റെ ഇടയിലൂടെ തന്നെയാണ് നമ്മളുടെ പരാമർശമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതൊന്നും അക്രമകാരികളല്ല. പലപ്പോഴും ഇത് പുറത്തിറങ്ങുമ്പോൾ വയലൻ്റ് ആകാനുള്ള പല കാരണങ്ങളും ഉണ്ടാകുന്നുണ്ടെന്നുള്ള. എന്താണ് അവരെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന പ്രധാന ഘടകങ്ങൾ എന്താണ്? ഇതൊക്കെ വന്യജീവികളാണല്ലോ. കാരണം നമ്മളായിട്ട് മനുഷ്യരായിട്ട് യാതൊരു ഇടപെടലും ഇല്ലാത്ത, കാട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, നമ്മളെ കാണാൻ പോലും ഇഷ്ടമില്ലാത്ത ജീവികളാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് ഇത് പുറത്തിറങ്ങാറുണ്ട്. പുറത്തിറങ്ങുമ്പോൾ ഇവയ്ക്ക് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. കാരണം അപ്പോൾ ഒരു ആന പുറത്തിറങ്ങുകയാണെങ്കിൽ അപ്പോഴത്തേക്ക് ഒരുപക്ഷെ ജനങ്ങളുടെ ഇടപെടൽ, അവിടെ ഉണ്ടാക്കുന്ന മറ്റ് ശബ്ദ കോലാഹലങ്ങൾ ഒക്കെ തന്നെ, ഇതൊക്കെ തന്നെ ഇവയ്ക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവ ആ രീതിയിൽ അത് വയലൻ്റ് ആകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്.